എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നടൻ ദിലീപ് എട്ടാം പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ നവംബർ 10 പുനരാരംഭിക്കും. കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചതോടെ നേരത്തെ അവസാന ഘട്ടത്തിലെത്തിയ വിചാരണ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. തുടരന്വേഷണം പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് തള്ളണമെന്ന ദിലീപിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം കോടതി നിരസിച്ചു. ഇതിനു പിന്നാലെയാണ് കേസിന്റെ വിചാരണ വീണ്ടും ആരംഭിക്കാൻ പോകുന്നത്. നേരത്തെ വിസ്തരിച്ച സാക്ഷികളുൾപ്പെടെ ചിലരെ വീണ്ടും വിസ്തരിക്കാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം. ഇത്തരത്തിൽ വിസ്തരിക്കാൻ ഉദ്ദേശിക്കുന്ന 36 സാക്ഷികളുടെ പട്ടിക പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. ഇവർക്ക് കോടതി സമൻസ് അയക്കും. പുതിയ തെളിവുകളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഇവരുടെ വിസ്താരം. അതേസമയം മഞ്ജു വാര്യർ, ജിൻസൺ, സാഗർ അടക്കമുള്ളവരെ ആദ്യ സാക്ഷി പട്ടികയിൽ വിസ്തരിക്കില്ല. മഞ്ജു വാര്യർ ആദ്യഘട്ടത്തിൽ വിസ്തരിച്ചതിനാൽ പ്രോസിക്യൂഷൻ പ്രത്യേക അപേക്ഷ നൽകണം. മഞ്ജു വാര്യറെ വീണ്ടും വിസ്തരിക്കേണ്ടതുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനായി പ്രോസിക്യൂഷൻ വീണ്ടും അപേക്ഷ നൽകും. നടിയെ ആക്രമിച്ച കേസിലെ അനുബന്ധ കുറ്റപത്രം കഴിഞ്ഞ ദിവസം പ്രതികളായ ദിലീപ് ശരത് എന്നിവരെ വായിച്ചു കളിപ്പിച്ചിരുന്നു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് പ്രതികളെ അനുബന്ധ കുറ്റപത്രം വായിച്ചു കളിപ്പിച്ചത്. എന്നാൽ പ്രതികൾ കുറ്റം നിഷേധിച്ചു. തെളിവ് നശിപ്പിച്ചെന്ന കുറ്റം താൻ ചെയ്തിട്ടില്ലെന്ന് ദിലീപും കൂട്ടുപ്രതി ശരത്തും കോടതിയെ അറിയിച്ചു. ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചത്. കേസിൽ നിർണായകമായ മൊബൈൽ ഫോണുകളിൽ നിന്നും കോടതി ആവശ്യപ്പെട്ടപ്പോൾ തെളിവുകൾ നീക്കം ചെയ്തതെന്നാണ് തുടരന്വേഷണത്തോടെ ദിലീപിന് മേൽ ചുമത്തിയ പുതിയ കുറ്റം. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.